വീണ്ടും ഒരു നോമ്പ് കാലത്തേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുന്നു. പൗരസ്ത്യസഭയിൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ശുഭകോനോ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയോടുകൂടിയാണ്. സർവീസ് ഓഫ് റെക്കൺസിലിയേഷൻ. ക്ഷമയ്ക്ക് അതിരില്ല എന്ന വലിയ പാഠമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ധ്യാനത്തിനായുള്ള വേദഭാഗവും അതുതന്നെയാണ് നമ്മോട് പറയുവാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:18-24 വരെയുള്ള വാക്യങ്ങൾ. നിരപ്പിലും സമാധാനത്തിലും അനുഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ് നോമ്പ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പറയുവാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പ്രാവർത്തികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ രണ്ട് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിലെ യജമാനൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബി റെസ്പോൺസിബിൾ. ഇവിടെ യജമാനൻ തന്റെ ദാസന് കടം തീർക്കുവാനുള്ള വക ഇല്ല എന്നറിഞ്ഞിട്ടും ദാസനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞറിയുകയാണ്. അപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ത്രൂ അപ്രോപ്പർ ചാനൽ. ഈ കോവിഡ് കാലം നാം ഓരോരുത്തരും മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ അടുത്ത കാലമാണ്. ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ഇംപ്രോപ്പർ ചാനൽസ്. ഇവിടെയാണ് ഈ യജമാനൻ നമ്മുടെ ഉത്തരവാദിത്വത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത്. യജമാനൻ തന്റെ ദാസന്റെ അവസ്ഥ മനസ്സിലാക്കി അയാൾക്ക് ഇളവുകൾ നൽകുകയായിരുന്നില്ല, മറിച്ച് തന്റെ ദാസനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ദാസന്റെ വാക്കുകൾ കൂടി കേട്ട് അയാൾക്ക് ഇളവുകൾ നൽകുകയാണ് ചെയ്തത്. ഇതാണ് ഫോർഗീവ്നെസ്സും റെക്കൺസിലിയേഷനും തമ്മിലുള്ള വ്യത്യാസവും. അതുകൊണ്ടാണ് പറയുന്നത്, ഫോർഗീവ്നെസ് റിക്വയേഴ്സ് വൺ ബട്ട് റെക്കൺസിലിയേഷൻ റിക്വയേഴ്സ് ടു പീപ്പിൾ. യജമാനൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോഴാണ് അനുരഞ്ജനത്തിന്റെ അവസ്ഥയിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ സാധിച്ചത്. ഈ ഉത്തരവാദിത്വ ബോധമാണ് ശുഭകോനോ എന്നോടും നിങ്ങളോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ സഭയോടും നമ്മുടെ സമൂഹത്തോടും ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി ഈ യജമാനൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ബി എംപതറ്റിക്. തന്റെ ദാസനെ ഉൾക്കൊള്ളുവാൻ, ദാസന്റെ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന യജമാനൻ. അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ ഇന്നത്തെ ധ്യാനത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെയും ലോകത്തെ കാണുവാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഏത് കടങ്ങളും ഇല്ലാതെയാകും, ആരോടും ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അനുരഞ്ജനത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് കഴിയും. വെറും വാക്കുകളിൽ മാത്രം ഒതുക്കാതെ സഹജീവികളുമായി അനുരഞ്ജനത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഈ യജമാന വൈദ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് സഹാനുഭൂതി, എംപതി. നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും വൃഥാവായി പോവാതിരിക്കുവാൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ വിളിച്ച് സംസാരിച്ച് ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് നിരപ്പിന്റെ അനുരഞ്ജനത്തിന്റെ അനുഭവത്തിലേക്ക് വരിക. എങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയുള്ളൂ, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സേയിങ് ഉണ്ട്, ഫോർഗീവ്നെസ് ഇസ് എ ഫോർ ലെറ്റർ വേർഡ്, ദ ഫോർ ലെറ്റർ വേർഡ് ലവ്. ക്രൂശും അതുതന്നെയാണ് നമ്മോട് പറയുന്നത്. എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, ദൈവത്തോടുള്ള ബന്ധം. എ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്, സഹജീവികളുമായുള്ള ബന്ധം. ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കുറഞ്ഞാൽ മറ്റേതും കുറയും, ഒന്നില്ലെങ്കിൽ മറ്റേതും ഇല്ല. ലവ് ഏത് ആഴമേറിയ മുറിവിനെയും ഉണക്കുവാൻ സ്നേഹത്തിന് സാധിക്കും. നമുക്കെല്ലാവർക്കും ദൈവം ജന്മനാ തന്നിട്ടുള്ള ഒന്നാണ് സ്നേഹിക്കുവാനുള്ള കഴിവ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥന എന്ന മാർഗത്തിലൂടെ നമുക്ക് നീങ്ങാം. അനുരഞ്ജനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വളരാം. എല്ലാ വിശുദ്ധ കുർബാനയിലും ആചരിക്കപ്പെടുന്ന ഒന്നാണ് കിസ് ഓഫ് പീസ്, കയ്യസൂരി. അത് വെറുതെ ആചരിക്കുന്നവരായി മാറാതെ അനുവർത്തിക്കുന്നവരായി തീരുവാൻ ഈ നോമ്പുകാലൻ നമുക്ക് ശ്രമിക്കാം. കൈകൾ ചേർത്ത് പിടിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. മശിഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളിൽ വസിക്കുമാറാകണമേ. ആമേൻ.